വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. 1 തെസ്സലോനിക്കർ ലേഖനം 2:13 13-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിൽ ദൈവവചനം നാം ചിന്തിക്കുന്നത്. ദൈവവചനത്തിൻ്റെ ശക്തി, ദൈവവചനം എന്താ ചെയ്യുന്നു, ദൈവവചനത്തിൻ്റെ ആധികാരികത ആ ഒരു വാക്യത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചിന്തിക്കാം. 13-ാം വാക്യം, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ദൈവവചനം, വചനം പ്രസംഗിക്കാനുള്ളതാണ്, അത് ജനം കേൾക്കാനുള്ളതാണ്. ദൈവവചനം നാം ധ്യാനിക്കാറുണ്ട്. ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ആ വചനം പ്രസംഗിക്കുമ്പോൾ വചനം ജനം കേൾക്കണം. ജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊള്ളുന്ന പത്രോസ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൻ്റെ അകത്ത് കുത്തുകൊണ്ടതുപോലെ തർക്കിച്ചും വാദിച്ചു കൊണ്ടുപോയ ശിഷ്യന്മാരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നതുപോലെ വചനം അസാധാരണമായ കാര്യങ്ങൾ ചെയ്യും. വചനം പ്രസംഗിക്കാനുള്ളതാണ്, വചനം ജനം കേൾക്കാനുള്ളതാണ്. അതൊരു വ്യക്തിയാണെങ്കിലും 1000 പേരാണെങ്കിലും വചനം കേൾക്കുവാൻ ജനം ഒരുക്കപ്പെടട്ടെ. ഇതിനായി നമ്മെ ഒന്ന് വിധേയപ്പെടുത്തണം. വചനം കേൾക്കാൻ, ദൈവവചനം കേൾക്കത്തക്കവണ്ണം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നവർ, അത് അനുസരിക്കുന്നവർ, അത് പ്രമാണിക്കുന്നവർ, അവരെല്ലാം ഭാഗ്യവാന്മാരാണ്. വായിച്ച് കേൾപ്പിക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും. അപ്പം ദൈവവചനം കേട്ടത്, ദൈവവചനം ധ്യാനിച്ചത് പ്രസംഗിക്കുക, പ്രസംഗിച്ചത് കേൾപ്പിക്കുക. കേൾക്കുമ്പോൾ അടുത്ത ചിന്ത, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. അപ്പം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ജനം അത് കൈക്കൊള്ളും. മാനുഷിക വചനമായിട്ടല്ല, കർമ്മ രസിതമായ കഥകൾ കൊണ്ടല്ല, സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളുക. ഈ പ്രഭാതത്തിൽ, ഇന്നലകളിൽ ദൈവത്തിൻ്റെ വചനം, ഇരുവാഴ്ത്തലേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം, ജനം അത് കൈക്കൊള്ളുമ്പോൾ, ജനം അത് ഏറ്റെടുക്കുമ്പോൾ അതിൽ ഒരു വിടുതൽ വ്യാപരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് വചനം ഏറ്റെടുക്കാൻ കഴിയില്ലായിരിക്കാം. വ്യത്യസ്ത സാഹചര്യങ്ങളൊക്കെ കാണുമല്ലോ. എന്നാലും കേൾക്കുന്ന വചനം കൈക്കൊള്ളുക. അതെന്നോടുള്ള ദൈവശബ്ദമാണെന്ന് പറഞ്ഞ് അതിനെ കൈക്കൊള്ളുക, അതിനെ സ്വീകരിക്കുക, അതിനെ മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുമ്പോൾ അടുത്ത വചനം പറയുന്നു, അത് ആ വചനത്തെ കൈക്കൊണ്ട വചനത്തെ വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കുന്നത്? ഈ കേട്ട ദൈവത്തിൻ്റെ വചനം അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കുന്നു. കൈക്കൊണ്ടത് ഒരു രോഗശാന്തിയായിട്ട് കൈക്കൊണ്ടേ, അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വിടുതൽ വ്യാപരിക്കും. വിശ്വസിക്കുന്നവർ, അടുത്ത ചിന്ത പറയുന്നു, ഇത്
ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കും, ഇടവിടാതെ സ്തുതിക്കും. എവിടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുന്നുണ്ടോ അവിടെ സ്തുതി വ്യാപരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആരാധനയുണ്ടാകും, ആരാധനയുണ്ടാകും. അവസാനത്തെ ചിന്ത നമ്മുടെ ചിന്താ വിഷയം പോലെ, അത് നിങ്ങളെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ വചനത്തിൻ്റെ ശക്തി വലിയതാണ്. വചനം വിളിച്ചു പറയുക, അത് വ്യാപരിക്കേണ്ട മേഖലകളിൽ വ്യാപരിക്കും. വിദൂരങ്ങളിൽ പോലും ആ വചനത്തിൻ്റെ ശക്തി വചനമായച്ച് ദൈവം ചിലരെ സൗഖ്യമാക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അങ്ങനെ ചില വിടുതലുകൾ സംഭവിക്കട്ടെ. കർത്താവേ, ദൈവവചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.